നമസ്കാരം. ഉത്തരത്തിന്റെ ഒടുവിലത്തെ മൂന്ന് പാദം, അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ അതായത് കന്നിക്കോറി ജനിച്ചവർക്ക് ഈ വാരത്തിൽ പ്രാരംഭത്തിൽ പല വിധത്തിലുള്ള സമ്മർദ്ദവും യാത്രാക്ലേശവും ബുദ്ധിമുട്ടുകളും തൊഴിൽ മേഖലകളിലും കുടുംബപരമായിട്ടും ഉണ്ടാകുമെങ്കിൽ പോലും സമയബന്ധിതമായിട്ടും ക്ഷമയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴിയും ഒരു പക്ഷേ കൂടുതൽ സമയം ജോലി ചെയ്തും കൊണ്ട് അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ടും എല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കുവാനുള്ള സാധ്യത കാണാനുമുണ്ട്. തീർച്ചപ്പെടുത്തിയതായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾക്കായിട്ട് മുമ്പ് പറഞ്ഞത് തന്നെയാണ്, അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും പ്രതീക്ഷിച്ചതിലുപരി സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാനിടയുണ്ട്. ഒരു പക്ഷേ ഈ 2022 ഏപ്രിൽ മാസം 14 മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ജോലിയുടെ ഭാഗമായിട്ട് ഒരു സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ചുമതലകൾ ഏറ്റെടുക്കുക, സ്വന്തമായി നടത്തി വരുന്ന പ്രസ്ഥാനത്തിനാണെങ്കിൽ അതിൽ മുതൽ മുടക്കുന്നതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുക, അല്ലെങ്കിൽ നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ നിശ്ചിത ആ ഒരു മേഖലകൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവുക. ഏത് പ്രകാരത്തിലും തൊഴിൽ രംഗങ്ങളിൽ പ്രതീക്ഷിച്ചതിലുപരി നേട്ടത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടുകൾ പല പ്രകാരത്തിലും ഉണ്ടാകും. ഈ ഒരു ആഴ്ചയിൽ നടക്കുന്ന പരീക്ഷയിൽ കൃത്യമായുള്ള രീതിയിൽ എഴുതാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. എന്നാൽ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഒരു പക്ഷേ രാത്രിയിലും കൂടി കൂടുതൽ സമയം ഇരുന്ന് പഠിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ ഒരു അവസ്ഥയിൽ വിജയ പ്രതീക്ഷകളോടുകൂടിയതായിട്ടുള്ള പരീക്ഷ എഴുതാൻ സാധിക്കും. ഉന്നത വിജയം ഉണ്ടാകും, വിജയ ശതമാനം വളരെയധികം വർദ്ധിക്കും എന്നുള്ളൊരു ധാരണയൊക്കെ മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പലപ്പോഴും ദേഹസംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള സമീപനവും ആചാരാനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പകർത്തുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരമുണ്ടായിത്തീരും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനിടയുണ്ട്. കാര്യഗൗരവക്കുറവുള്ള ചില ജോലിക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് അതാത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാൻ തീരുമാനിക്കുന്നത് പ്രസ്ഥാനത്തിന് വളരെയധികം ഗുണത്തിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള മേഖലയിൽ ആദായം വർദ്ധിക്കുന്നത് വഴി ദീർഘകാല ഹ്രസ്വകാല വിളകൾക്ക് അനുസൃതമായി ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പല സാഹചര്യങ്ങളും വന്നു ചേരും. കൃഷി വകുപ്പിൻ്റെ സഹായ സഹകരണത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലായതുകൊണ്ട് സർവാത്മന സഹകരിക്കുവാനും ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുവാനുമുള്ളൊരു അവസരം ഈ ഒരു വാരത്തിന് യോഗമുണ്ട്. മുൻകോപം നിയന്ത്രിക്കേണ്ടതാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് പല വിധത്തിലുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികൾ ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആ ഒരു മേഖലകളോട് ബന്ധപ്പെട്ട് ഉയർന്ന തസ്തികയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലിക്ക് അവസരം വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാനിട വരും. ആഗ്രഹിക്കുന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായ അനുമതി ലഭിക്കും. മറ്റു ചിലർക്ക് വിദേശത്ത് താമസിക്കുന്നവർക്ക് മാസങ്ങളോളമായിട്ട് ജന്മനാട്ടിലേക്ക് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നു, എന്നാൽ ജോലിസ്ഥലത്ത് പ്രസ്ഥാനത്തിന് പദ്ധതികൾ ലഭിക്കുകയും മുൻകാല പ്രാബല്യത്തോടുകൂടി ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ കുടുംബങ്ങളെ തിരികെ കൊണ്ടുപോകുവാൻ തക്കവണ്ണം ഉള്ള സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കുവാനിടയുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അനുവർത്തിക്കാനുള്ള സാധ്യത കാണുന്നു. വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഇനി മുതൽ ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടുള്ള പ്രസ്ഥാനം തുടങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകുവാനിട വരുമെങ്കിൽ പോലും അവിടെ ലഭിക്കുന്ന ശമ്പളമോ സാമ്പത്തികമായിട്ടുള്ള നേട്ടമോ ഒന്നും ഇല്ലാത്തതിനാൽ ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ പരിഗണിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഒരുപക്ഷെ ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്.
ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ച് ലക്ഷ്യപ്രാപ്തി നേടുവാൻ തക്കവണ്ണം പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഇടവരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാനുള്ള സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഏതൊരു കാര്യങ്ങൾക്കും പ്രാരംഭത്തിൽ തടസ്സങ്ങൾ അനുഭവപ്പെടുവാൻ ഇടവരുമെങ്കിൽ പോലും മുൻപ് പറഞ്ഞത് തന്നെയാണ്, സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവും എന്ന് മാത്രമല്ല കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളും വേണ്ട വിധത്തിൽ സംരക്ഷിച്ചുകൊണ്ട് പ്രവർത്തനം കാഴ്ചവെക്കുവാനൊരു അവസരം പോലും ഈ ഒരു കന്നിക്കൂർ ജനിച്ചവർക്ക് ഈ ഒരാഴ്ചയിൽ യോഗമുണ്ട്. നമസ്കാരം.